MIC ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഈ സ്ക്രീൻ റെക്കോർഡർ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അക്കാദമിക് ഇയർ MIC സ്കൂൾ നിങ്ങൾക്ക് ഈ ആപ്പിൽ തന്നെ ഒരു പുതിയ ഫെസിലിറ്റി അവൈലബിൾ ആക്കുന്നുണ്ട്. അത് നമ്മുടെ സ്കൂൾ ബസ്സുകളെല്ലാം ട്രാക്ക് ചെയ്യുന്ന സംവിധാനമാണ് ഈ വർഷം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കത് എങ്ങനെയാണ് സ്കൂൾ ബസ് ട്രാക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മുടെ ആപ്പിൻ്റെ താഴ്ഭാഗത്തായി, വലത് സൈഡ് താഴ്ഭാഗത്തായി ട്രാക്ക് എന്നുള്ള ഓപ്ഷൻ കാണും. ആ ട്രാക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഡെമോ ആപ്പാണ്, MIC ആപ്പല്ല. ഇത് ഡെമോ, നിങ്ങൾക്ക് വണ്ടി ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി റെക്കോർഡ് ചെയ്യുന്ന ഡെമോ ആപ്പാണ്. ഇതേപോലെ നിങ്ങൾക്ക് ബസ് നമ്പർ 1, ബസ് നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ബസ്സുകളെല്ലാം അവൈലബിൾ ആവും. ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു 4-5 ബസ്സുകൾ ഇനിയും ട്രാക്കിലേക്ക് എത്തിയിട്ടില്ല. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ വണ്ടികളും കൂടി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആവുന്നതാണ്. ഇപ്പോൾ അവൈലബിൾ ആവുന്ന ബസ്സുകൾ മാത്രമാണ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾ പോകുന്ന ബസ് അതിൽ കാണുന്നില്ലെങ്കിൽ ആ ബസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ അതിലില്ലാത്ത ബസ്സുകളെല്ലാം ഈ ട്രാക്കിംഗ് സംവിധാനത്തിലേക്ക് എത്തുന്നതാണ്. നമുക്കിനി എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഡെമോ ബസ് നമ്പർ 1 എന്നുള്ള വണ്ടി നമുക്ക് ട്രാക്ക് ചെയ്യാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാക്കിംഗ് മാപ്പിലേക്ക് അത് പോകും. അപ്പോൾ ഇതിൽ നമ്മുടെ വെഹിക്കിളിൻ്റെ ഐക്കണായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ സ്കൂൾ ബസ്. ആ വെഹിക്കിളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്, വണ്ടി ഓണാണോ ഓഫാണോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ താഴ്ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്കൊരു സ്വിച്ചിൻ്റെ ഐക്കൺ കാണും. അതേമാതിരി ഒരു റേഞ്ചിൻ്റെ ഐക്കണെല്ലാം കാണും, ഒരു ബാറ്ററിയുടെ ഐക്കൺ. അതെല്ലാം ഇപ്പോൾ ഓഫിലാണ് വണ്ടി കിടക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഓഫിൻ്റെ കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ സ്കൂൾ ബസ് ഓണാക്കി നോക്കാം. ഓണാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഗ്രീൻ കളറായി മാറുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സ്കൂൾ ബസ് ഓണാണ്. അപ്പോൾ ഓണായി വണ്ടി മൂവ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിത് എങ്ങനെയാണ് ട്രാക്ക് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. വണ്ടിയുടെ സ്പീഡ് നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും. അതേപോലെ നിങ്ങളുടെ ബസ്സിൻ്റെ ഐക്കൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മൂവ് ആകുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഡെമോ കാണിക്കുന്നതിന് വേണ്ടി വേറെ ഭാഗത്താണ് ഇത് ട്രാക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബസ്സുകൾ, നിങ്ങളുടെ റൂട്ട് അറിയുമല്ലോ. അപ്പോൾ നിങ്ങൾക്കത് ആ മാപ്പിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ റൂട്ടിൽ പോകുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഡെമോ പർപ്പസിനായി വേറെ ഭാഗത്ത് ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്ഥലം അറിയാൻ സാധ്യതയില്ല. എങ്കിലും നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഒരു നാഷണൽ ഹൈവേയിലേക്ക് എത്തിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സ്കൂൾ ബസ് നാഷണൽ ഹൈവേയിലേക്ക് പോകുന്നതായി കരുതുക. നിങ്ങൾക്ക് ഈ മാപ്പ് തന്നെ റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലേക്ക് ഈ റൊട്ടേഷൻ നിങ്ങൾക്ക് ആക്കാൻ സാധിക്കും. ഫോണിൽ തന്നെ നിങ്ങളുടെ റൂട്ട് അറിയുമെങ്കിൽ നിങ്ങൾക്കത് മാപ്പ് റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ റൂട്ട് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ സ്പീഡെല്ലാം നിങ്ങൾക്ക് താഴ്ഭാഗത്ത് തന്നെ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടുന്നതെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ സ്കൂൾ ബസ് ട്രാക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ബസ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ വണ്ടി ബസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്.
സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബസ്സിൻ്റെ കീ ഓഫാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കളറ് മാറുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ വണ്ടി ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ വെഹിക്കിൾ ഓഫ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രീൻ കളറ് പോയി, ഓഫ് ചെയ്ത ഒരു കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്കൂൾ ബസ്സുകളെല്ലാം ട്രാക്ക് ചെയ്യുന്നത്. നന്ദി.